Alia. Adios. Yes. ഓ നീയാ പറഞ്ഞോ. അളിയന്റെ അടുത്ത് നിന്നെ പറ്റി ഒരു കാര്യം പറയാനാണ് വന്നത്. എന്തായാലും നീ ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് നിന്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് എന്നെ പറയാം. നീ ചാരിമോള ബാക്കിൽ നിന്ന് നടക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കണം. നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരൻ വഴി വന്നതാണ്. ചെറുക്കൻ അങ്ങ് ടെക്നോ പാർക്കിലാണ് ജോലി. 100,000 രൂപയാണ് ശമ്പളം. നിന്റെ അവസ്ഥ എനിക്കറിയാം, ഈ ഓഫീസിലല്ലേ, ഇവിടെ എന്ത് കിട്ടുമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ രാജിവെച്ചിട്ട് നേരെ കൃഷിപ്പണിക്ക് പോയത്. വെറുതെ അലമ്പുണ്ടാക്കാതെ ഒന്ന് ഒഴിഞ്ഞു തന്നാൽ ഇതെനിക്ക് അവിടെ വെച്ച് പറയാമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ചാരുമോള അറിഞ്ഞാൽ ചിലപ്പോൾ അത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് അളിയൻ്റെ അടുത്ത് പറഞ്ഞ് നിന്റെ അടുത്ത് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും നിന്നെ നേരിട്ട് കണ്ട സ്ഥിതിക്ക് ഞാനിതങ്ങ് പറയാണ്. എന്തേ? ഒന്നുമില്ല, നടക്കില്ല, അത്രേ ഉള്ളൂ. വേറെ എനിക്ക് ഇതിനകത്ത് കൂടുതലൊന്നും പറയല്ല അമ്മാവ. ഞാൻ അമ്മാവൻ്റെ അടുത്തുള്ള ഒരു റെസ്പെക്റ്റിൻ്റെ പേര് പറയാണ്. നടക്കണ കാര്യം വരെ ചിന്തിക്കും. നിങ്ങൾ എന്തിനാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ തലയിൽ കൊണ്ട് നടക്കണം. നിങ്ങൾ ഇട ഞാൻ അവളുടെ അമ്മാവനാണ്. അതുകൊണ്ട് അവൾക്ക് നല്ലൊരു കാര്യം വരുമ്പോഴേ ഇഷ്ടം മനസ്സിലായോ? നിനക്ക് തിരിച്ചിഷ്ടമുണ്ടോ? എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവൾ എന്നെ ഇഷ്ടപ്പെട്ടത്. മനസ്സിലായോ? അതാണ് ഞാൻ പറയാൻ വന്നത്. നിനക്ക് ആ കൊച്ചുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ നീ അതിനെ കുറിച്ച് നരവിപ്പിക്കാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. നല്ല 100,000 രൂപ ശമ്പളത്തിൽ ഒരു ആള് വന്നിട്ടുണ്ട്, അവനെ കെട്ടിച്ചു കൊടുത്ത് അവൾ സന്തോഷമായിട്ട് ജീവിക്കും. നീ മാറി നിന്ന് കൈയും കെട്ടി ഇങ്ങനെ നിന്നിട്ട് ആസ്വദിക്കണം. ഈ 100,000 രൂപയുടെ ആള് അവളെ മര്യാദയ്ക്ക് നോക്കും. നിങ്ങൾക്ക് എന്താണ് ഉറപ്പ്? എനിക്ക് സമയത്ത് അവൾ ഇട്ടിട്ട് പോയാലോ? ഇട്ടിട്ട് പോകൂല. ആര് പറഞ്ഞിട്ട് പോകുന്നു? ഇട്ടിട്ട് പോകൂല. ഞാനിത് കുറെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് അവളില്ലാതെ പറ്റൂല. ഞാൻ അവളുടെ കൂടെ ജീവിക്കത്തുള്ളൂ. ഞാൻ തീരുമാനിച്ചാണ് വാഴപ്പടയിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെല്ലാം ജീവിക്കൂല. വാഴപ്പടയിൽ വെച്ച് എന്താണ് വേറെ പിന്നെ പറയണം? എന്ത് പോലീസുകാരനാണ് കാര്യം? എന്താന്ന് വെച്ചാ പറ? കാര്യം എന്താന്ന് വെച്ചാ പറ? സീരിയസ് ആയിട്ട് കാര്യം ഇവിടെ നിൽക്കുന്നു. എന്ത്? എനിക്ക് ഇവിടെ വന്നുകൂടി. ഞാൻ നിന്റെ അടുത്തല്ല പറഞ്ഞത്, ഞാൻ എവനെ കാണാനാണ് വന്നത്. മനസ്സിലായില്ലേ? പിന്നെ എടുത്ത് മാറ്റി നിർത്തി. ഇത്ര ലാഗിടാ നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചാൽ പറയാൻ നേരം മാറ്റി നിർത്തി പറയണമെന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ആ പറ. അതായത് ഞാൻ മൂകാംബികയിൽ എൻ്റെയും ചാരുവിൻ്റെയും ജാതകം കൊണ്ട് കൊടുത്തു കുട്ടൻ ജോലിസിൻ്റെ അടുത്ത്. കുട്ടൻ ജോലിസൻ പറഞ്ഞത് 10-10 പൊരുത്തമെന്നാണ്. അത് മാത്രമല്ല, ഞാൻ അവളെ കെട്ടിക്കഴിഞ്ഞാൽ അവൾക്കും എനിക്കും വച്ചടി വച്ചടി കയറ്റും. മനസ്സിലായില്ലേ? അപ്പൊ എത്രയും പെട്ടെന്ന് എന്റെയും ചാരുവിന്റെ കല്യാണം നടത്തണം. പറ്റിയ സമയത്താണ് നീ ആരടുത്ത് ആരെ മുമ്പിൽ വെച്ച് ആരെ കാര്യോടാ പറയണത്? അല്ലാതെ നീ അവന്റെ അടുത്തൊന്ന് പറയണം. നീ അവനല്ല ചാരുവിന്റെ അച്ഛൻ, ഞാനാണ് ചാരുവിന്റെ അമ്മാവൻ. കാര്യങ്ങൾ തീരുമാനിക്കണം അവനല്ല ഞാനാണ്. ഓ, നിനക്കും കൂടെ കേൾക്കാൻ വേണ്ടി പറയാണ്, ഞാൻ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് ടെക്നോ പാർക്കിൽ ആ ചെറുക്കനെ കെട്ടുകൊള്ളൂ. 100,000 രൂപയുള്ള ശമ്പളമുള്ള ചെറുക്കൻ കേട്ടാ, രണ്ടുപേര് അതിന് കോരുന്ന വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കില്ല. നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ പ്രശ്നം? അല്ല, ഞാൻ എടുത്തോളാം കുട്ടൻ ജോൽസിന്റെ അടുത്ത്. പറഞ്ഞു എന്തോ മര്യാദയ്ക്ക് പിന്മാറണം. പിന്മാറാൻ മനസ്സില്ല. കുട്ടൻ ജോൽസൻ പറഞ്ഞു. നിങ്ങൾ എന്താ അത് കേൾക്കാൻ പോണത്? നിങ്ങൾ നടക്കൂല. ജീപ്പില്ലേ? എടാ 10-10 പൊരുത്തം ആർക്ക്? എനിക്കാ? നിനക്കല്ല. പിന്നെ എവനാ? 10-10 പൊരുത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്താണ് വേണ്ടത്? 10-ാം ക്ലാസ്സിന്റെ കാര്യം പിന്മാറണം. പിന്മാറും എനിക്ക്. ഞാൻ പിന്മാറിട്ട് നിങ്ങൾ എനിക്കൊരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട്. അതെ, ഞാൻ കളിച്ച് ജയിക്കാറായെന്ന് കാണാൻ നേരത്ത് നിന്റെ സ്ഥിര ഏർപ്പാടാണ് ഉണ്ടായിരുന്നു. മനുഷ്യൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ നിൽക്കുമ്പോഴാണ് നിനക്ക് അവിടെ ഒടുക്കത്തെ ഒരു കളി. അവന്റെ ഒരുമാതിരി സ്വഭാവം കാണിക്കരുതട്ടാ, ഇത് നിന്റെ സ്ഥിര ഏർപ്പാടാണ്. ഞാൻ ഇപ്പൊ ജയിക്കുന്നു പറഞ്ഞിരിക്കുമ്പോ നീ എന്തിനാ കൂടുതൽ വലിച്ചെറിഞ്ഞത്? നീ അറിഞ്ഞ ഈ സ്ഥാനത്ത് നീ എന്ത് ചെയ്യും? ദേഷ്യം വരോ? കഴിഞ്ഞ
പിടിയൊരു വേൾഡ് കപ്പ് കളിക്കുന്നില്ലേ, വെറും ഒരു ഈർക്കലി കളിയല്ലേ. നീ ഇങ്ങനെ കിടന്ന് തുള്ളിന്റെ ആവശ്യം തോന്നുന്നു? ആ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ മാറിയാക്കി ജയിച്ചേനായിരുന്നു, കഷ്ടമുണ്ട്. ഇടി ഞാൻ വളരെ കാര്യമായ ഒരു കാര്യം പറയാൻ വന്നപ്പോഴാണ് നീ ഇത് കളിച്ചോണ്ടിരിക്കുന്നത്. ആ അത് തന്നെ പറഞ്ഞേ, ഞാൻ ജയിക്കാറായിന്ന് അറിഞ്ഞുകൊണ്ടാണ് നിനക്ക് കാര്യമൊക്കെ വന്നത്. അല്ലെങ്കിൽ നിനക്ക് കാര്യം വരും. നീ കളിച്ചപ്പോ ഞാൻ മിണ്ടാണ്ടിരുന്നല്ല, മിണ്ടാണ്ടിരുന്ന. നീ ഇങ്ങനെ വെറുതെ ചീപ്പ് ലോക്കൽ ആൾക്കാരെ പോലെ ബിഹേവ് ചെയ്യലേ ചാരു. എന്നാ ശരി, ഞാനാണ് ജയിച്ചതെന്ന് സമ്മതിക്കേ. അതൊന്നിനെ ഇപ്പൊ അങ്ങനെ ഒരു സമ്മതിക്കുന്നതിന്റെ ആവശ്യം. ഓക്കെ വേണ്ട, നീ തോറ്റും സമ്മതിക്കേ. ഞാൻ ഇത് തോറ്റും സമ്മതിക്കേണ്ട ആവശ്യം. ആ സമ്മതിക്കടി, എന്നിട്ട് ഞാൻ നീ പറയാൻ വന്ന കാര്യം കേക്ക. പറ. തോറ്റു അവന്തിക, ഈ കളിയിൽ തോറ്റു എന്ന് പറയുക. കല്ലിറങ്ങും അപ്പൊ മനസ്സിലേ. ശരി, ഞാൻ തോറ്റു. അവന്തിക കളിയിൽ തോറ്റു. ഓക്കെ, അവന്തിക ഈ കളിയിൽ തോറ്റു, പോരെ. ഗൈസ്, അപ്പൊ ഞാനാണ് ഈ കളിയിൽ ജയിച്ചിരിക്കുന്നത്, കേട്ടല്ലോ കേട്ടല്ലോ. നീ പറയാൻ വന്ന കാര്യം പറ. ഓ, ഇപ്പോഴാണോ സന്തോഷമാകും? കാര്യം പറ. കാര്യം പറയാൻ മനസ്സില്ല. ആ കണ്ട കണ്ട, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരുന്നില്ലേ, കറക്റ്റ് ആയിരുന്നില്ലേ. നിനക്ക് ഒരു കുന്തം ഉണ്ടായിരുന്നില്ല പറയാൻ. ഞാൻ തോക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ ഉണ്ടാക്കിയ കാര്യമാണ് നിനക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്നുള്ളത്. നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മൂഡ് പോയി. ഇനി എനിക്ക് എന്റെ തോന്നുമ്പോ ഞാൻ പറയും. ചേടാ, ഇത് മൊത്തം വലിച്ചെറിഞ്ഞിട്ട് നീ ഇനി പറഞ്ഞിട്ട് എണീറ്റാതി. പറ. നമുക്ക് വൈകുന്നേരം ചായക്കേ പഴംപൊരി ഉണ്ടാക്കിയാലോ? എന്താണ് പെട്ടെന്നൊരു പഴംപൊരിയുടെ കാര്യമൊക്കെ? ശ്യാം പണിയൊപ്പിച്ചോ? ഞാൻ പറഞ്ഞേക്ക്, നമുക്ക് ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ സ്നാക്സ് ആയിട്ട് പഴംപൊടി ഉണ്ടാക്കിയാലോ? തരക്കേടില്ല. ആ അപ്പൊ നീ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാ, ഞാൻ എന്തൊക്കെയാ വേണമെന്നുള്ളത് ലിസ്റ്റ് അയച്ച് പറഞ്ഞുതരാം. പുറത്തുപോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് ഇവിടെ നിന്ന് ഉണ്ടാക്കാനാ? ആ ഇടി മന്ദൗദ്യ, അതിന് നല്ലത് കടയിൽ പോയി നല്ല ചൂടൻ ഇവിടുത്തെ തട്ടകടയിൽ ഏതെങ്കിലും പോയി ചൂടൻ പഴംപൊരി വാങ്ങിച്ച് കഴിക്കാം. അതാകുമ്പോൾ ക്രിസ്പി ആയിരിക്കും. കടയിലൊക്കെ എത്ര ദിവസമായി എണ്ണയാണെന്ന് അറിയാവോ? അതൊക്കെ കഴിച്ച ശരീരത്തിനും സ്കിന്നിനൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ നമ്മുടെ കൈകൊണ്ട് സ്വന്തമായിട്ട് ഉള്ളത് വെച്ചുകൊണ്ടായി കഴിക്കുന്നതിനാണ് ടേസ്റ്റ് എപ്പോഴും. മനസ്സിലായല്ലോ. അതുകൊണ്ട് നീ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ മൈദാമാവ് നോട്ട് ചെയ്യാം. ആ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡ് എടുത്ത് ഞാൻ പറഞ്ഞ് സേവ് ചെയ്താലും മതി. മൈദാമാവ് മേടിക്കണം, വെളിച്ചെണ്ണ മേടിക്കണം, ഏത്തപ്പഴം മേടിക്കണം, ഇത്രയും മതി. പോയി വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വാ. പഞ്ചസാര അതിവിടെ ഇരിപ്പുണ്ടല്ലോ. അല്ല, നീ വന്നില്ലേ? ഞാനെന്തിനാ വരുന്നേ? എന്റെ കാലിലാണെങ്കിൽ ഭയങ്കര വേദന, നടക്കാനൊന്നും വയ്യ. നീ പോയി വാങ്ങിച്ചിട്ട്, നീ ആകുമ്പോ ഫാസ്റ്റ് ആയിട്ട് പോയിട്ട് വരും. ഞാനാണെങ്കിൽ പിന്നെ സംസാരിച്ച് സമയം കളെ പോയിട്ട് വാട്ടോ. പൈസ പൈസ ജീപ്പ് അയച്ചു തരാടെ, പോണേ. അയച്ചേക്കണം. ആ ഒന്ന് രണ്ട് മൂന്നര അഞ്ച് സാധനം. അഞ്ച് സാധനമോ? നാല് സാധനമേ ഉള്ളു, അഞ്ച് സാധനം ഇല്ല. ശ്യാമിനെ വിളിച്ചു പറയാം, മെസ്സേജ് ഇടാല്ലേ. ഹലോ ശ്യാമേ, അവന്തിക്കയാണേ. അതേ, ഇന്ന് വൈകുന്നേരം ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്. വന്നാൽ നല്ല ചൂട് ചായയും പഴംപൊരിയും കഴിക്കാം കേട്ടോ. അതെങ്ങനെ മച്ചാനെ ശരിയാവുക? കഴിഞ്ഞ വട്ടം ഡെലിവറി ചെയ്ത സെയിം റേറ്റിനല്ലേ ഇത്തവണയും കൊടുത്തത്? പിന്നെ ഈ ലാസ്റ്റ് മൊമെന്റിൽ ഒരു റേറ്റ് മാറ്റിത്തരണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കൂലെന്നേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത ഷിപ്മെന്റ് സെറ്റാക്കാം. ആ ആ ഓക്കെ, ഡൺ. ആ പിന്നെ ആ സെബാൻ്റെ അനിയൻ ജയിലിൽ നിന്ന് ഇറങ്ങാം. ഇല്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ആ അങ്ങനെയാണോ? ആ ഹാ, അത് ശരി അത് ശരി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത് ശരിടാ, അങ്ങനെ വിളിക്കാം. ഓക്കെ. അപ്പൊ എന്റെ ഉന്നം പഴച്ചില്ല. അപ്പൊ നീ എന്നെ മനപ്പൂർവ്വം അറിഞ്ഞാണല്ലേ? അല്ലല്ലോ, അറിഞ്ഞോണ്ട് അറിഞ്ഞതാണല്ലോ. നിനക്ക് എന്താ പരിപാടി? എനിക്കിവിടെ പരിപാടി ഒന്നുമില്ല. പിന്നെ അറിഞ്ഞത് എന്റെ സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നോ? അല്ല. പിന്നെ ഞാനേ തന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. അന്നൊന്നും പരിചയപ്പെട്ടില്ലായിരുന്നു ശരിക്ക്. അല്ല, അപ്പൊ തന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലല്ലോ. ഓഹോ, ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണോ? ആ പറയാൻ സൗകര്യം ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? അല്ല, തന്റെ വീട് എവിടെ, എന്താ ജോലി എന്നൊക്കെ കൂടെ താമസിക്കുന്നല്ലേ, പറഞ്ഞിരിക്കുന്ന നല്ലതല്ലേ. അത് ശരി. ആ ഇതൊക്കെ തന്നെ ഒന്നും വലിയ നിർബന്ധം ഉണ്ടോ എനിക്ക്? അല്ല, നിർബന്ധമൊന്നുമില്ല, പിന്നെ ചോദിച്ചെന്നുള്ളൂ. ശരിയെന്നാ. ഹലോ. ആ ഞാനേ ഒരു പത്രക്കാരിയാണ്. പത്രക്കാരിയോ? പത്രക്കാരിയല്ല, പത്രക്കാരി, ജേർണലിസ്റ്റ് എന്ന് പറയും. സോ വാട്ട്? ആ നിന്റെ ഉടായ്പൊക്കെ പൊക്കാൻ പറ്റുമെന്നുള്ള ഞാൻ നോക്കട്ടെ, അതിനുള്ള സ്കില്ലൊക്കെ എനിക്കുണ്ട് കേട്ടോ. അത് ശരി. ആ അങ്ങനെയാണല്ലേ. വെറുതെ എന്നെ ഫോളോ ചെയ്ത് എൻ്റെ പിന്നാലെ നടന്ന് വെറുതെ പണി വേണം ചൂട്ടം നിൽക്കണ്ട. ഓ, നമ്മൾ ചെറിയ കളിയൊന്നുമല്ല കളിക്കണേ. ഓ
കുറച്ച് വലിയ കളിയാണ്. വലിയ കളിയാണല്ലേ. അതെ, നീ പറഞ്ഞെങ്കിലും നിന്റെ ഡീറ്റെയിൽസ് എല്ലാം തപ്പിയെടുക്കാനുള്ള സ്കില്ല് എനിക്കുണ്ട് കേട്ടാ. അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ കില്ലും. ഓ മനസ്സിലായില്ലേ? കൊല്ലുന്ന ഭീഷണിയാണല്ലേ. ആ ഭീഷണി തന്നെയാ. അതുകൊണ്ട് എന്റെ മോള് എന്റെ പിന്നാലെ ഫോളോ ചെയ്ത് നടന്ന് ഇവിടുത്തെ പണി വാങ്ങിച്ചു വിടാൻ നിൽക്കണം കേട്ടാ. ഏ വഴി തനി വഴി, മനസ്സിലായാ? ഓ ശ്രദ്ധിച്ചോളാവേ. ഇവളുടെ പിന്നിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ സബാൻ ആരാന്നറിയണം. മുഴിഞ്ഞുവോ മൂളം തണ്ടിലൊരീണം, തൊഴിഞ്ഞുവോ ചുണ്ടിൽ നിന്നൊരു തേങ്കണം, കൊതിച്ചു പാടിയ പാട്ടുകളല്ല നിനക്ക് ഞാൻ എന്റെ നൈവേദ്യമാക്കി, കൂടെ വീടെ കുഞ്ഞു കൂടെ വീടെ ഇളം കൂട്ടിനൊരാൾ. നീ എന്തിനാ ഇങ്ങനെ വട്ടം കറങ്ങിയത്? ചുമ്മാ ചക്കോ ജസ്റ്റ്. അങ്ങനെയൊക്കെ ഉണ്ടോ? സൈക്കിളൊക്കെ ഓടിച്ച്? സൈക്കിൾ ഓടിച്ചാ കുറച്ചുകൂടെ ഹെൽത്ത് ഇംപ്രൂവ് ആവും എന്ന് പറയുന്ന കേട്ടി ഇങ്ങനെ. നീ ഇത് നാടണം എന്തിനാ? ചുമ്മാ രസം എന്നെ കാണാൻ വെച്ച് ആട്ടം കൂടല്ലേ എനിക്ക്. എന്റെ ഡ്രസ് നശിപ്പിച്ച് നൂല് ഉരുങ്ങിയത് വിട്ടുകളെ. നല്ല ഡ്രസ് ആയിരുന്നു. എവിടെ പോണു? ഞാൻ കട വരെ പോകുന്നു. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഉള്ളതേ പറയാവൂ. നിനക്ക് ജോലി ചെയ്യുന്ന അവിടുത്തെ സാലറി കിട്ടണല്ലേ. സാലറി കിട്ടുന്നുണ്ട്. പിന്നെന്ത് ഇതുവരെയായിട്ട് ഒരു ടൂ വീലർ എടുക്കാത്ത? ഇത് ടൂ വീലർ അല്ലേ, രണ്ട് വീലർ അല്ലേ. ഹാ തമാശ വിടറാ. ബൈക്ക് എന്താ എടുക്കാത്തെന്നാ ഞാൻ ചോദിച്ചത്. ഓ അങ്ങനെ. അപ്പൊ പൈസ കിട്ടാത്തോണ്ട് ഞാൻ ബൈക്ക് എനിക്ക് എടുക്കാൻ പറ്റാത്തോണ്ടാണ് സൈക്കിളിൽ വന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നാ അതല്ല, ഈ സൈക്കിൾ ചവിട്ടിയാലേ ആഫ്റ്റർ മാരേജ് കൊറേ ഉപയോഗം ഉണ്ടെന്ന് സയൻസ് പറഞ്ഞു. മനസ്സിലായില്ല. അവിടെ നില്ല, അടുത്തോട്ട് വരില്ല, ഇങ്ങോട്ട് വാ. അതായത് ഹസ്ബൻഡും വൈഫായി കഴിഞ്ഞതിന് ശേഷം കൊറേ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് വരുമെന്ന് പറഞ്ഞു സയൻസ്. അപകടം സംഭവിക്കും. ഇല്ലില്ല അപകടം പറഞ്ഞില്ല. കടയിൽ പോവാ. ഡ്രോപ്പ് ചെയ്യാനാ? ഇതെന്താ ബുള്ളറ്റ് ആണല്ലോ നീ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ. ബുള്ളറ്റ് ഇല്ലെങ്കിൽ ഫ്രണ്ട് പോകും. കണ്ട ദേവാവി കളിക്കില്ലേ. എനിക്ക് അത്ര സ്നേഹമൊന്നും വേണ്ട. കല്യാണം കഴിയുന്നവരെ ചാരുന്ന് വിളിക്കും. കല്യാണം കഴിഞ്ഞ് ടുട്ടുമുള വിളിക്കാം. നിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഭവി. ആ സൈക്കിൾ ഇങ്ങതാ, ഞാൻ കടയിൽ പോയി വന്നിട്ട് ഞാൻ നിനക്ക് സൈക്കിൾ തിരിച്ചുതരാം. തരൂ. തിരിച്ചിരുത്തുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട് അവന്തി. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് എന്നെ ഫോളോ ചെയ്ത് ഇവിടെ വരരുതെന്ന്. തന്നെ ഫോളോ ചെയ്ത് ആരും ഇങ്ങോട്ട് വന്ന്? പിന്നെ എന്നതിന് വന്ന് ഇവിടെ? ഞാൻ അവന്തിയെ കാണാൻ വേണ്ടി. അവന്തി മാത്രമല്ലേ ഇവിടെ താമസിക്കണേ, ഇവിടെ വേറെ പെണ്ണുങ്ങളും താമസിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ അവന്തിയെ കാണാൻ വന്നേണെന്ന്. അതാ ചോദിച്ചത് എന്തിനാ വന്നതെന്ന്. ഞാൻ എന്റെ കാമുകി അവന്തി ഭയങ്കര റിലേഷൻഷിപ്പില്ല. നിങ്ങളപ്പ ലവർ ആണല്ലേ. അയ്യോ വെറും ലവർ അല്ല, ഭയങ്കര സ്ട്രോങ് റിലേഷൻഷിപ്പിൽ പോകുന്ന രണ്ടുപേരാണ് ഞാനും അവന്തിയും. അതെ ഞാൻ വലിഞ്ഞേറി വന്നതല്ല. അവള് പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് വന്നതാണ്. ഞാൻ കഴിച്ചിട്ട് അങ്ങ് ഞാൻ പൊക്കോളൂ എന്റെ പൊന്നോ. പഴംപൊരിയോ? വാഴക്കപ്പോ എന്ന് ഇവിടെയും പറയും. വാഴക്കപ്പോ ആണെങ്കിലും പഴംപൊരി ആണെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കണം, ഇവിടെ അല്ല വന്ന് കഴിക്കേണ്ടത്. ഒറ്റ ഇങ്ങനെ നടന്നു വല്ല പറഞ്ഞോണ്ടല്ലേ മീന് തീറ്റ എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചിട്ട് കൊടുക്കും അതിനെ. നിങ്ങൾ തമ്മിലല്ലേ. എനിക്ക് നഷ്ടമുണ്ട്, ഇവിടെ അങ്ങനെ ആണുങ്ങൾ വന്നു പോയാൽ സമ്മതിക്കത്തില്ല. ഒരുപാട് കളിച്ചോളല്ലോ, ചുരുട്ടും മുടക്കി ഒഴിയത്തത് കളയാൻ കണ്ടല്ലോ.
അല്ല ഞാനാ പറ അതെ അടി വേണ്ട സമാധാനത്തിൽ ഞാൻ പഴംപുരിയും കൊണ്ട് പൊയ്ക്കോളാം പൊതിഞ്ഞതൊന്നും പോണം അയ്യോ അയ്യോ ശ്യാമേ ഞാനത് ഉണ്ടാക്കില്ല ശ്യാമേ അപ്പൊ ഞാൻ ഇപ്പൊ നിക്കണോ പോണോ അല്ല അത് പിന്നെ നമ്മുടെ ചാരുവിനെ സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടത് അവള് സാധനം വാങ്ങിച്ചോണ്ട് ഇതുവരെ തിരിച്ചു വന്നില്ല അതുവരെ ഞാൻ എന്തായാലും ഇതിന്റെ അടുത്ത് നിന്നാൽ ഇത് തന്നെ കടിച്ചു തിന്നും ഒരു കാര്യം ചെയ് ശ്യാം ഇപ്പൊ പൊയ്ക്കോ ചാരു സാധനം കൊണ്ടുവന്ന് പഴംപുരി ഉണ്ടാക്കിട്ട് ഞാൻ ശ്യാമിനെ വിളിക്കാം അപ്പൊ തിരിച്ചു വന്നാ മതി ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ഇനി വാ തുറന്ന ഞാൻ വെള്ളത്തിൽ മുക്കി കൊല്ലും അല്ല മീനിന് തീച്ചയിട്ട് കേട്ടല്ലേ കുറെ സഹിക്കുന്ന ലിമിറ്റ് ഉണ്ട് പോട്ടേ മോളു തലക്ക് എന്തോ അസുഖം ഉണ്ട് കേട്ടല്ലോ നിന്നെ അങ്ങനെ പ്രേമിച്ചു തൊള്ള ഞാൻ വിടത്തില്ല ഇത് അത് തന്നെയാ ഇതിന്റെ അസുഖം വേറെ കേട്ടോ അസൂയ അസൂയ നിനക്ക് ചേച്ചി 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 ഒന്ന് ചേച്ചി ചേച്ചി ഒരുത്തന്നെ എന്റെ പൈസ മോഷ്ടിച്ചോണ്ട് പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഇതിലിപ്പോ ഞാനത് ഞാനാ ചേച്ചി ചേച്ചിയുടെ സൈക്കിൾ ഉണ്ടല്ലോ അവന്റെ അങ്ങോട്ടാ പോയ ഒന്ന് രക്ഷ ചേച്ചി പോയി നോക്ക് വല്ലാത്ത കുരിശല്ല അവൻ എങ്ങനെ ഇരിക്കുന്ന കാണാൻ അവൻ മുഖത്ത് മാസ്ക് ഇട്ടിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇവിടുത്തെ വഴി ഒന്ന് പരിചയം ചേച്ചി ഒന്ന് പോയി നോക്കുവോ വെയിറ്റേ ഓ ഇവിടാണോ അവൻ ചെറുക്കൻ അവനെങ്ങനെ ഈ വഴിക്ക് പോയിട്ടുണ്ടാവോ ദൂരത്തിനെ കാണില്ലല്ലോ അന്ന് എവിടെ പോയിട്ടുണ്ടോ അമ്മേ പഴംപുരിക്കുള്ള സാധനം കൊണ്ടുപോയാ ആരാണത് ഞാൻ അവന്റെ അടുത്തിന് എന്തു പറയും ഞാൻ അളയും കണ്ടില്ല വീട്ടിലേക്ക് വന്ന് എന്റെ സാധനവും പോയി അപ്പൊ എന്റെ പൈസ പോയിന്നത് ഒന്ന് കുട്ടി ഇത് എവിടെ പോയി കിടക്കുന്ന ഹലോ ശ്യാമേ ഇല്ല ശ്യാമേ റെഡി ആയില്ല പഴംപൂരി റെഡി ആക്കിയിട്ട് ഞാൻ വിളിക്കാം കേട്ടോ ഇപ്പം ശ്യാമ മീറ്റിംഗിൽ ശ്രദ്ധിക്ക പഴംപുരി ഇവിടെ പഴംപുരി പഴംപുരി അടുക്കള വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് പോയത് കഴിക്കും കേട്ടാ എനിക്ക് വേണ്ട നിന്റെ പഴംപുരി നീ എന്റെ പഴംപുരി നിന്റെ ലവറുണ്ടല്ലോ അല്ല അവന് പാഴ്സൽ ചെയ്ത് കൊടുക്ക ചെല്ലി ചെല്ലി പോ പോ ഒരു നീ എവിടെ പോയി കിടക്കോ അത് നീ എത്ര പ്രാവശ്യം വിളിച്ച് ഇതാരടി ഒന്നും പറയണ്ടടി പറ നീ അപ്പൊ എന്റെ പൈസ പോയിന്നത് ഒന്ന് കുട്ടി അയ്യോ എന്റെ ദൈവമേ ശരി അതിനൊന്ന് ഈ കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടത് എന്തിനാ എടി ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഈ കൊച്ചിന് ഒരു ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്ന് ഇവൾക്കാണെങ്കിൽ ഇവിടെ പോവാൻ വേറെ വീടോ ആൾക്കാരോ ഒന്നുമില്ല അപ്പൊ പിന്നെ ഞാൻ വിളിച്ചോണ്ട് വന്നു എടി ഇപ്പൊ തന്നെ ഇവിടെ കാല് കുത്താൻ സ്ഥലമില്ല അതിനിടയ്ക്ക് നീ ഇവളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കും കൊച്ചു നാളെ രാവിലെ തന്നെ അങ്ങ് പൊക്കോളും ഇവിടെ നോക്കിയേ പഴംപൊരിക്കുള്ള സാധനം വാങ്ങിക്കാനല്ലേ നീ വിട്ടത് അല്ലാതെ പഴമെടി ഒരു പെൺകൊച്ചിനെ വിളിച്ചോണ്ട് വരാനല്ലല്ലോ ചേച്ചി കൂടുതൽ സംസാരിക്കല്ലേ എന്നെ ഇവിടെ ഫ്രീ ആയിട്ട് നിർത്തൊന്നും വേണ്ട അതിനുള്ള പൈസ എത്രയാന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് തന്നേക്കാം ആഹാ
എന്റെല്ലേ പൈസ ഇല്ലാന്ന് പറഞ്ഞ ഉള്ളത് മൊത്തം കള്ളം കട്ടുണ്ടോ എന്ന്. ഇതിപ്പോ എവിടെ നിന്ന്? ഞാൻ വേറെ കണ്ടല്ലോ അതിനകത്ത്. ഇതെന്റെ ബാഗിലിരുന്ന പൈസയാ. കള്ളം കൊണ്ടുപോയത് എന്റെ കയ്യിലിരുന്ന 80 രൂപയാ. 80 രൂപേ? അതിനുവേണ്ടിയാണോ ഞാൻ ഈ കിടന്ന് ലോകം മൊത്തം ഓടിയതും കൊത്തി തലറിങ്ങി വീണതും? 80 രൂപയാണെങ്കിലും അത് എന്റെ പൈസ അല്ലേ ചേച്ചി.